ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, ഫെബ്രുവരി മാസം 14-ാം തീയതി പയ്യന്നൂർ അമലോത്ഭവാറ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ദൈവാനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസമായിരുന്നു. കാരണം എല്ലാവർക്കും അറിയുന്നത് പോലെ കാറ്റക്കിസം ടീച്ചേഴ്സും കുട്ടികളും ചേർന്ന് ബൈബിൾ പുതിയ നിയമം എഴുതി എന്ന് തന്നെയാണ്. ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ വിശ്വാസ പരിശീലനം അത്ര കാര്യമായിട്ട് നടക്കാത്ത സാഹചര്യങ്ങളിൽ എങ്ങനെ വിശ്വാസ പരിശീലനം കൂടുതൽ ഊർജ്ജസ്വലമാക്കാം എന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരാശയം തന്നെയായിരുന്നു ബൈബിൾ എഴുതുക എന്നത്. ഈ ഒരാശയം ടീച്ചേഴ്സിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അവരത് ഇരു കൈനീട്ടി സ്വീകരിക്കുകയും എഴുതുവാൻ തുടങ്ങുകയും കാറ്റക്കിസം ടീച്ചേഴ്സും കുട്ടികളും ഒരു മനസ്സോടെ ഒരുമയോടെ പ്രവർത്തിച്ചതുകൊണ്ടാണ് ചുരുങ്ങിയ കാലഘട്ടത്തിൽ ഈ ഒരു ബൈബിൾ പുതിയ നിയമം എഴുതുവാനായിട്ട് സാധിച്ചത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ടീച്ചേഴ്സിനെയും കുട്ടികളെയും നന്ദിയോടെ ഓർക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കയ്യെഴുത്ത് പ്രതി എന്നൊരു ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് നമ്മുടെ ഇടവക വികാരിയായ മാർട്ടിൻ മാത്യു അച്ഛനാണ്. അച്ഛൻ ഇതേക്കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ ഈ കൊറോണ അവധിക്കാലത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒരു നല്ല അവസരം കിട്ടിയതാണല്ലോ എന്ന് വിചാരിച്ച് മതാധ്യാപകരുമായി ആലോചിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് ഞാൻ അച്ഛനെ അറിയിച്ചു. പിന്നെ മതാധ്യാപകരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും അവരെല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുകയും നമ്മൾ എന്ത് കാര്യത്തിന് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാമെന്ന് നമ്മളെ അറിയിക്കുകയും ചെയ്തു. മതബോധന വേദിയുടെ കൂട്ടായ പരിശ്രമവും അവരുടെ ഉത്സാഹവും കൊണ്ടാണ് ഇത് ഈ സംരംഭം ഇത്രമാത്രം വിജയിച്ചത്. കുട്ടികളുടെ സഹകരണവും വളരെ നന്നായി ഉണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടെ കുട്ടികൾ അത് ഏറ്റെടുക്കുകയും അവരുടെ ഭാഗങ്ങൾ അവർ നന്നായി തന്നെ ചെയ്യുകയും. ബൈബിളിൻ്റെ കയ്യെഴുത്ത് പ്രതി എഴുതുവാൻ സാധിക്കുമെന്ന് അധ്യാപകർ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. എനിക്ക് നൽകിയ 2 അധ്യായങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ആദ്യമായി എനിക്ക് കൊടുക്കാൻ സാധിച്ചു. ഇനിയും ഇതേപോലുള്ള അവസരങ്ങൾ എനിക്ക് ലഭിക്കുകയാണെങ്കിൽ ഈ ഇടവകയിലെ മതബോധന വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ ഇനിയും സഹകരിക്കുന്നതാണ്. ഒരുപാട് സന്തോഷം. കൊറോണ അവധിക്കാലത്ത് മതബോധന വിദ്യാർത്ഥികൾക്കായിട്ട് എന്ത് അർത്ഥപൂർണമായിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ പ്രധാന അധ്യാപികയുടെ നേതൃത്വത്തിൽ ബൈബിളിൻ്റെ കുറിച്ച് ഒരു കയ്യെഴുത്ത് പ്രതി എഴുതുവാനായിട്ട് മതബോധന രംഗം മുന്നോട്ട് വന്നു. ഇതിന് നേതൃത്വം നൽകിയ സ്നേഹബഹുമാനായ മാർട്ടിൻ അച്ഛനും അതുപോലെ പ്രധാന അധ്യാപിക സാലി ടീച്ചറും മതബോധന ടീമും ഒന്നടങ്കം ഈ ഒരു സംരംഭത്തെ മനസ്സിലേറ്റുകയുണ്ടായി. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഇതിൻ്റെ കാര്യങ്ങൾ കുട്ടികൾ ഏറ്റെടുത്ത ചില നിമിഷങ്ങളാണ് മനസ്സിലേക്ക് വരുന്നത്. ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി ആർജവത്വത്തോടെ നമ്മുടെ യുവജനങ്ങളും കുട്ടികളുമെല്ലാം ഈ ഒരു സംരംഭത്തെ ഏറ്റെടുത്തു. മതാധ്യാപകർ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പൂർണ്ണമായ ഉത്തരവാദിത്തത്തോടെ വളരെ നല്ല രീതിയിൽ ഓരോ സ്റ്റെപ്പും വേണ്ട രീതിയിൽ ആലോചിച്ച് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. ഇനിയുള്ള മറ്റ് ഇടവകളിലും ഈ ഒരു കാര്യം നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുവാൻ പറ്റിയ ഒരു നല്ല